ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ചാനലിലെ ഏറ്റവും വളരെ സന്തോഷമായ ഒരു ദിവസമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 1 lakh സബ്സ്ക്രൈബേഴ്സ് ലഭിച്ചതിന് നമുക്ക് യൂട്യൂബിൻ്റെ നമ്മുടെ പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, നമുക്ക് May 7 നമുക്ക് 1 വർഷം തികഞ്ഞു. അപ്പോൾ 2,20,000 സബ്സ്ക്രൈബേഴ്സായി. ശരിക്കും ഇത് കൃഷിയുടെ ഒരു ചാനലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃഷിയെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ ചാനൽ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഉള്ളവരെല്ലാവരും. അപ്പോൾ കൃഷിയാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സിന് കിട്ടിയിരിക്കുന്നത്. കൃഷിയുടെ സ്നേഹം, കൃഷിയോടുള്ള താല്പര്യമാണ്, കാരണം എത്രയോ ആൾക്കാർക്ക് ഈ കൃഷിയോടുള്ള താല്പര്യം ഉണ്ടെന്നുള്ളത് നമുക്ക് ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം 70 വീഡിയോയിലൂടെയാണ് നമുക്ക് ഇത്രയും ഈ വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈയൊരു ചെറിയ സമയം കൊണ്ട്, അല്ലെങ്കിൽ ഇത്രയും ചെറിയ വീഡിയോസിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് നേടാൻ സാധിച്ചു. അത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ്, എൻ്റെ ഫാമിലിയാണിത്. നിങ്ങൾക്ക് മിക്കവാറും എല്ലാവരുമൊക്കെ ഓരോരോ വീഡിയോസിലായിട്ട് ഉണ്ട്. മമ്മിയാണ് ഇരിക്കുന്നത്. മമ്മിയുടെ 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മോള്, മോൻ, പിന്നെ വൈഫ്. വൈഫും മോനുമാണ് മിക്കവാറും ക്യാമറ വൈഫാണ് മിക്കവാറും വീഡിയോയുടെ ക്യാമറ ചെയ്യുന്നത്. അതുപോലെ തന്നെ വൈഫ് ഇല്ലാത്ത സമയത്തായിരിക്കും മോൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ വളരെ രസകരമായ കാര്യങ്ങളാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ. കാരണം ആദ്യ സമയത്ത് നമുക്ക് ട്രൈപോഡൊന്നുമില്ലായിരുന്നു. അപ്പം പെയിൻറ് പാട്ടയുടെ പുറത്തൊക്കെ വെച്ചായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടിരുന്നത്. വളരെ സന്തോഷം, വളരെ രസകരമായ സംഭവങ്ങളായിരുന്നു. പക്ഷേ എന്തായാലും ഇത്രയും വളരെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് നമുക്ക് നേടാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിൻ്റെ പിന്നിൽ എല്ലാം ഉള്ളത്. അപ്പം ഇനിയും നമുക്ക് ഒത്തിരി ഏറെ, നമുക്കെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൃഷി, ഞാനതാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ ഈ ചാനൽ കണ്ടിട്ട് ഒത്തിരി ചെറുപ്പക്കാർ, അല്ലെ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഇതിലേക്ക് താല്പര്യപ്പെട്ടു, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ശരിക്കും അത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പല പല കമൻസും കാര്യങ്ങളും വരുമ്പോൾ നമുക്കെല്ലാം ഒത്തിരി സന്തോഷമുണ്ടാകുന്നുണ്ട്. കാരണം പുതിയ ചെറുപ്പക്കാർ ഈ രംഗത്തേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാം, അൺബോക്സിങ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിങ് നടത്താം. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് March 3 100,000 സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട്, വൈറസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. യൂട്യൂബിൽ നിന്ന് ആ സമയത്ത് മാർച്ച് 23 അവർ ഇത് അവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത് വിട്ടതാണ്. പക്ഷേ നമുക്ക് ഇവിടെ എത്താനായിട്ട് ഇത്രയും താമസിച്ചു. US നിന്ന് വന്നതാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇതാണ് നമ്മുടെ സംഭവം. ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു സിൽവർ പ്ലേ ബട്ടൺ എന്നുള്ളത്. പ്രത്യേകിച്ച് വീഡിയോ ഒക്കെ ചെയ്ത സമയത്ത് എല്ലാവരും പറയുമായിരുന്നു, കൃഷി അത്ര കണ്ട് വിജയിക്കില്ല, അല്ലെങ്കിൽ അത് അത്ര കണ്ട് ഓടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നാലും കൃഷിയോടുള്ള താല്പര്യം മാത്രമാണ് നമ്മുടെ ഈ ചാനൽ ഇത്രയും ഉയരുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ പ്ലേ ബട്ടൺ ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു കൺഗ്രാറ്റ്സ് തന്നുകൊണ്ട്, കൺഗ്രാറ്റ്സ്. ദിസ് അവാർഡ് വാസ് ഇൻസ്പെക്ടഡ് ആൻഡ് പാക്ഡ് വിത്ത് ഗ്രേറ്റ് കെയർ ബൈ എറിക്. ഇപ്പോൾ എറിക് എന്ന് പറയുന്ന ആളാണിത് പാക്ക് ചെയ്തതെന്നും അതെല്ലാമായിട്ടുള്ളൊരു കാർഡുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ CEO സൂസൻ മാഡം തന്നിരിക്കുന്ന ഒരു കൺഗ്രാറ്റ്സ് ഒരു ലെറ്ററുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇന്നമ്മനെ പിടിയടാ. അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഇതാണ് നമ്മുടെ പ്ലേ ബട്ടൺ. ഓ വാവ്, അടിപൊളി. നോക്കിയേ ദേവമ്മേ, കണ്ട, ഇതാണ് പ്ലേ ബട്ടൺ. ഇതിനകത്ത് ഇവിടെ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്, പ്രസൻറ്റഡ് ടു ദീപു പൊന്നപ്പൻ ഫോർ പാസിംഗ് 1 lakh സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലേ ബട്ടണാണ്. Thank you.
അപ്പോൾ നമ്മുടെ സിൽവർ പ്ലേ ബട്ടൺ ഇതാണ്. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്, പക്ഷേ വളരെ പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേക്കും ഒത്തിരി സന്തോഷം. എന്തായാലും ഈ നിങ്ങൾ തന്ന ഒരു സപ്പോർട്ടാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളതാണ് ഈ പ്ലേ ബട്ടൺ. അപ്പോൾ ഞാനിത് ഇവിടെ സൂക്ഷിക്കാം. അപ്പോൾ വളരെ സന്തോഷം. ഇനിയും നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടണും നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങിക്കണം. എന്തായാലും ഫുൾ സപ്പോർട്ട് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ തന്നെയുണ്ട്. മമ്മി നന്നായിട്ട് പാചകം ചെയ്യും. അതുപോലെ തന്നെ പപ്പ നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. പപ്പ നല്ലൊരു കർഷകനായിരുന്നു, പപ്പയുടെ അച്ഛൻ നല്ല കർഷകനായിരുന്നു. അതിലൂടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നതാണ് നമുക്ക് ഈ കഴിവെന്ന് പറയുന്നത്. ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കുറച്ചേ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ആക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ തിരക്കിനിടയ്ക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആകുന്നു എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം. കാരണം നമ്മൾ ചെയ്ത് വെക്കുന്ന ഒരു, ഇപ്പോൾ കുട്ടികളെ വളർത്തുന്ന പോലെയാണ് നമ്മൾ ഓരോ ചെടിയും അല്ലെ ഓരോ പച്ചക്കറിയും നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ചെറിയ കീടങ്ങളുണ്ടാകുമ്പോൾ അത് നമ്മൾ ജൈവ കീടനാശിനിയൊക്കെ അടിച്ച് നല്ല വളങ്ങളൊക്കെ കൊടുത്ത് അത് നല്ല ഭംഗിയായി അത് പൂവിട്ട് കായൊക്കെ ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം അത് വളരെ വലുതാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു താല്പര്യം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഇനിയും നല്ല സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ഇനിയും മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അതെ, ഇപ്പോൾ ഓരോ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ കിട്ടുമ്പോഴത്തേക്കും വളരെ സന്തോഷമുണ്ട്. കാരണം തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനും തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലർ എൻ്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ട് പറയാറുണ്ട്, ഇവൻ കർഷകനൊന്നുമല്ല, ഇത് കർഷകൻ. ശരിക്കും കർഷകൻ എന്നുള്ളതല്ല, നമ്മൾ വീട്ടിൽ ചെയ്യുന്ന അല്ലെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പകർന്നു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, മമ്മി പറഞ്ഞതുപോലെ ജോലിയും കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാനും വൈഫും, ഞങ്ങൾ രണ്ടുപേരും ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സമയത്താണ് കൃഷി ചെയ്യുന്നതും അതിനിടയ്ക്കാണ് വീഡിയോ ചെയ്യുകയും ചെയ്യുന്നത്. കുട്ടികളാണെങ്കിലും സ്കൂളിൽ പോയി വന്നു കഴിയുമ്പോൾ എന്നെ സഹായിക്കാറുണ്ട് കൃഷിയിലാണെങ്കിലും എല്ലാം. മമ്മിയാണ് പല കാര്യങ്ങളും വെച്ച് പിടിപ്പിക്കുന്നത്. ഇപ്പോൾ ചീരയൊക്കെ പാകി എല്ലാം റെഡിയാക്കി വെക്കുന്നത് മമ്മിയാണ്. അത് കഴിഞ്ഞായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ പൂകാണ്ടങ്ങൾ മിക്കവയും ഇപ്പം തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചേന, കാച്ചിൽ, ചേമ്പ് അതെല്ലാം അതാത് സമയത്ത് തന്നെ മമ്മി അത് കൃഷി ചെയ്ത് പറമ്പിൽ വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റേതായ രീതിയിൽ എല്ലാ സപ്പോർട്ടും നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് അതിനേക്കാൾ ഏറ്റവും വലുതാണ്. അപ്പോൾ ഇനിയും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വീഡിയോ തീർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ. ഇനി ഫോട്ടോ സെഷൻ. ആരൊക്കെയാണ് ഫോട്ടോയ്ക്ക് ഇരിക്കുന്നത്? വരൂ വരൂ. മമ്മി